DYFI സംസ്ഥാന കമ്മിറ്റി അംഗം ദിബു പ്രേമനാഥിന്റെ മണാശ്ശേരിയിലെ വീടിന് നേരെ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 ബൈക്കിലെത്തിയ സംഘം വീടിന് നേരെ കല്ലെറിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുത്താലം സ്വദേശി ചോലക്കുഴി രാഹുലിനെ മുക്കം പോലീസ് പിടികൂടി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 DYFI നേതാവിന്റെ വീടിന് നേരെ ലഹരി മാഫിയയുടെ കല്ലേറുണ്ടായത്. മുക്കം നഗരസഭയിലെ മണാശ്ശേരി സ്വദേശിയും DYFI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ദിബു പ്രേമനാഥിന്റെ വീടിന് നേരെയാണ് ബൈക്കിലെത്തിയ ആൾ കല്ലെറിഞ്ഞത്. തുടർന്ന് മുക്കം പോലീസ് സ്ഥലത്തെത്തുകയും 1.5 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. മുക്കം നഗരസഭയിലെ മുത്താലം സ്വദേശി ചോലക്കുഴി രാഹുലാണ് പിടിയിലായത്. മുൻ വൈരാഗ്യമാണ് വീടിന് കല്ലെറിയാൻ കാരണമെന്ന് പ്രതി രാഹുൽ പോലീസിനോട് പറഞ്ഞു. ദിബു പ്രേംനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ലഹരി മാഫിയയെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് ദിബുവിൻ്റെ വീട് സന്ദർശിച്ച DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. ഇവിടെ DYFI സംസ്ഥാന വ്യാപകമായി തന്നെ ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിൽ സഹാ ദിപുവിന്റെയൊക്കെ നേതൃത്വത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ മണാശ്ശേരി പ്രദേശത്തും ഇതുപോലെ ഈ ലഹരി മാഫിയകളുമായി ബന്ധമുള്ളവരെയും ഇതിന് നേതൃത്വമായി പ്രവർത്തിക്കുന്നവരെയും എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടൽ നേതൃത്വപരമായി ചെയ്യുന്ന സഖാവാണ് ദിപു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പകതീർക്കലാണ് ഇത് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. രാഹുലിന്റെ ലഹരി ഉപയോഗവും വിൽപ്പനയും ശ്രദ്ധയിൽപ്പെട്ടതോടെ DYFI പ്രവർത്തകർ നിരവധി തവണ രാഹുലിന് താക്കീത് നൽകിയിരുന്നു. ഈ വൈരാഗ്യമാണ് വീടിന് നേരെ അക്രമം നടത്താൻ കാരണമെന്നാണ് വീട്ടുടമയും DYFI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ദിബു പ്രേംനാഥ് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഒരു 2:30 2:30 വീടിന്റെ എന്റെ വീടിന്റെ പുറത്ത് വന്ന് ആളുകൾ കരിങ്കല്ല് കൊണ്ട് വീട്ടിലേക്ക് എറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് ഒന്നും രണ്ടും അല്ല, ഒരുപാട് കല്ലുകൾ വീടിന്റെ വാതിലിനും ജനലിനും ചുമരിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ്. ലഹരി ഉപയോഗിക്കുന്ന ലഹരിയുടെ ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കുറച്ചാളുകളാണ് DYFI സംസ്ഥാന വ്യാപകമായൊക്കെ ഇത്തരം ക്യാമ്പയിനുകളും ഗവൺമെന്റും ഒക്കെ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി വളരെ ശക്തമായി തന്നെ DYFI ഈ പ്രദേശത്താകെയും DYFI സംസ്ഥാന സമിതി അംഗം ചുമതലപ്പെട്ട ആളുകൾമാരൊക്കെ ഞാനും ഒക്കെ തന്നെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പോലീസും നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ഒരു ടീം ആളുകൾ വ്യക്തിപരമായി നമ്മളെ ആക്രമിക്കുന്നതിന് വേണ്ടി മുതിരുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, CPIM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി VK വിനോദ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. പ്രതിക്കെതിരെ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കല്ലേറിൽ വീടിന് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.